ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരികയാണ്. അതായത് ഈ വീഡിയോ എത്രത്തോളം മിനിറ്റ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം ദേ എഫ് ടി അറിവ് എൻജോയ് എൻജാമി എന്ന ആ ഒരു സോങ് ഉണ്ടല്ലോ, അത് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളിലെ ഓരോ രോമം ഉണ്ടല്ലോ അതിങ്ങനെ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങും. നിങ്ങൾ പ്രകൃതി ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പാട്ടിൻ്റെ അർത്ഥം അറിഞ്ഞ് നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ പാട്ട് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ആ ഒരു സോങ് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനത് കേട്ടിരുന്നു. അത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരെയും പോലെ തന്നെ ഞാനും എൻജോയ് ചെയ്തു. പക്ഷെ അർത്ഥമൊന്നും മനസ്സിലായിട്ടേ ഇല്ല. എന്തൊക്കെയോ അവർ പാടുന്നു, എന്തൊക്കെയോ ഞങ്ങളും കേൾക്കുന്നു. സംഭവം ഇത് തമിഴ് സോങ് ആണ്, പക്ഷെ തമിഴർക്ക് വരെ പകുതിയൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻജോയ് എൻജാമി ആ സോങ്ങിന്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആണ്. വേറൊരു കാര്യം കൂടെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ പറയുകയാണ്, ഞാൻ ഇതൊരുപാട് റിസർച്ച് ചെയ്തിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. തമിഴ് മിസ്റ്റർ തമിഴൻ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ അതിലൂടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡബിങ് അല്ലെങ്കിൽ അതിന്റെ നേരെ മലയാളം, അതാണ് ഈ വീഡിയോ. എന്നാൽ നമുക്ക് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എൻജോയ് എൻജാമി, അതിൻ്റെ അർത്ഥം എന്താ? എൻജോയ്, എല്ലാവരും സന്തോഷിച്ചിരിക്കുക, ഹാപ്പി ആയിരിക്കും, തുള്ളിച്ചാട്, അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചത്? 100% അങ്ങനെയല്ല. പിന്നെ എൻജാമി, എൻജാമി എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാമി, അതായത് ഒരു മുത്തശ്ശി തൻ്റെ പേരക്കുട്ടിയെ വിളിക്കുന്നതാണ് സ്വാമി അല്ലെങ്കിൽ എൻജാമി എന്ന്. അതുപോലെ തന്നെ ആ മുത്തശ്ശിയുടെ പേരക്കുട്ടി മുത്തശ്ശിയെ സ്നേഹത്തോടുകൂടി തന്നെ തിരിച്ചു വിളിക്കുകയാണ്, അതാണ് എൻജോയ്. എൻജോയ് എൻജാമി, തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ കിളി പോയോ? അങ്ങനെ ഈ പാട്ടിൽ മുഴുവനും ആ മുത്തശ്ശിയുടെയും പേരക്കുട്ടിയും പിന്നെ കുറച്ച് ഗ്രാമത്തിലെ ആ ഒരു ജനങ്ങളുടെയും കഥയാണ് അല്ലെങ്കിൽ അവരുടെ സംസാരമാണ്. ആദ്യം തന്നെ മുത്തശ്ശി അവരുടെ പഴയ കാലം അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ച് പാടുകയാണ്. പേരക്കുട്ടി പിന്നീട് മുത്തശ്ശിയെ കുറിച്ച് പാടുകയാണ്. ഈ സമയത്ത് ഗ്രാമത്തിലെ ജനങ്ങൾ പറയുകയാണ്, പ്രകൃതിയെക്കുറിച്ച് അമ്മൂമ്മ പാടുന്നുണ്ട്, അതുപോലെ തന്നെ പേരക്കുട്ടി അമ്മൂമ്മയെക്കുറിച്ച് പാടുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ നിന്നെക്കുറിച്ച്, അതായത് ഈ പേരക്കുട്ടിയെക്കുറിച്ച് പാടാം. അങ്ങനെ ഇവര് മൂന്ന് പേരും നമ്മോട് പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു പാട്ട്. പിന്നെ ഈ പാട്ടിൻ്റെ മുത്തശ്ശി അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിനെ ഒരു പ്രകൃതിയായിട്ട് കമ്പയർ ചെയ്യാം. മുത്തശ്ശിയായിട്ടും പറയാം, പ്രകൃതി എന്ന് വേണമെങ്കിലും പറയാം. പ്രകൃതി സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ മുത്തശ്ശി സംസാരിക്കുന്നത് പോലെ. എന്നാൽ പാട്ടിലെ ഓരോ അർത്ഥങ്ങൾ പറയാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ പറയുന്നത് മുത്തശ്ശി അല്ലെങ്കിൽ പ്രകൃതി പറയുകയാണ്, കർഷകർ അവർ കളവെട്ടി കൃഷി ചെയ്യുന്നു, നല്ല നല്ല കൃഷികൾ ചെയ്യുന്നു. പൊത്തിലേക്ക് നോക്കൂ, മരപ്പൊത്തിലേക്ക് നോക്കൂ, അവിടെ മീൻ കുത്തിയുണ്ട്, കുയിലിനെ കാണാനുണ്ട്, വെള്ളത്തിലൂടെ ഓടി കളിക്കുന്ന തവളക്കുഞ്ഞുങ്ങളെ നീ കണ്ടോ, അവൻ്റെ സഹോദരിയായിട്ടുള്ള കമ്പിളിപ്പൂച്ചി, അതായത് നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന കമ്പിളിപ്പുഴു എന്ന് പറയുന്നില്ലേ ആ ഒരു ഇൻസെക്റ്റ്, അതായത് ഈ തവളയുടെ തങ്കച്ചി കമ്പിളിപ്പൂച്ചി എന്ന് പറയാൻ കാരണം തവള ഒരിക്കലും ആ ഒരു പുഴുവിനെ കഴിക്കില്ല. ബാക്കി എല്ലാ ചെറുപ്രാണികളെയും തവള കഴിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു പുഴുവിനെ കഴിക്കാത്തതിന് കാരണം അതിൻ്റെ ദേഹത്തുള്ള ആ ഒരു എന്താ പറയുക, കമ്പിളി പോലുള്ള വസ്തു തന്നെയാണ്. പിന്നീട് മുത്തശ്ശി പറയുകയാണ്, ഞങ്ങളുടെ പഴയ കാലഘട്ടം എൻ്റെ ചെറുപ്പത്തിൽ പ്രകൃതി തന്നെ അതിൻ്റെതായ വാസന പരത്തിയിരുന്നു. മുല്ലപ്പൂവിൻ്റെയും കാട്ടുചെമ്പകത്തിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് സുഗന്ധങ്ങളെ ഞങ്ങൾ ആസ്വദിച്ചു, അത് പ്രകൃതി തന്നെ ഞങ്ങൾക്ക് നൽകി. പക്ഷെ നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത സുഗന്ധങ്ങൾക്ക് പിന്നാലെയാണ്, നിങ്ങൾക്ക് പ്രകൃതി ആസ്വദിക്കാൻ കഴിയുന്നില്ല, അതിന് നേരമില്ല. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ആ പേരക്കുട്ടി അവൻ്റെ മുത്തശ്ശിയെ കുറിച്ച് സംസാരിക്കുകയാണ്. അവര് വർണ്ണിക്കുകയാണ്, ഒരു വടി കുത്തി പിടിച്ച് കയ്യിലൊരു കിഴിയുണ്ട്, അതിൽ വെറ്റിലയുണ്ട്, പാക്കുണ്ട്, ചുണ്ണാമ്പുണ്ട്. അവരാ വടി കുത്തി പിടിച്ച് നടക്കുകയാണ്. അവര് പണ്ട് പാചകം ചെയ്തു, അടുക്കള കാര്യങ്ങൾ നോക്കി, മാത്രമല്ല എല്ലാ ജോലികളും കൃഷിയടക്കം ചെയ്തു. അന്നത്തെ സ്ത്രീകൾ അത്രത്തോളം അധ്വാനശീലരായിരുന്നു, കൃഷിയിൽ ആണുങ്ങളെ അവരും സഹായിച്ചിരുന്നു. അങ്ങനെ ആ പേരക്കുട്ടി അവന്റെ മുത്തശ്ശിയെ കുറിച്ച് അങ്ങനെ വർണ്ണിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇനി അടുത്ത സെക്ഷൻ, നാട്ടുകാർ ഈ പേരക്കുട്ടി കുറിച്ച് പറയുകയാണ്. അവന് നിങ്ങൾക്കറിയില്ലേ വള്ളിയമ്മയുടെ പേരക്കുട്ടി, അവനാണ് ഭയങ്കര വികൃതിയാണ്, ഓർമ്മ എന്നൊരു വസ്തു അവന് തീരെ ഇല്ല, അവന്റെ കയ്യിൽ എന്തു കൊടുത്താലും അവൻ മറന്ന അവിടെ വെക്കും. ഗ്രാമവാസികൾ പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് തന്നെ അടുത്ത വരി, കണ്ണാടിയെ കാണാണ്ടി ഇന്താറ പേരാണ്ടി, അങ്ങനെ ഒരു വരി. അവൻ മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്, എന്റെ കണ്ണാടി കാണാനില്ല. ഈ സമയത്ത് മുത്തശ്ശി ആ ഒരു കണ്ണാടി എടുത്തിട്ട് ഇന്നാട പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. ഇനി അടുത്ത സെക്ഷൻ, പ്രകൃതി അല്ലെങ്കിൽ അവൻ്റെ മുത്തശ്ശിനെ പാടുകയാണ്. കിളികൾ, അരുവികൾ, മരങ്ങൾ, മണ്ണ്, അങ്ങനെ എല്ലാത്തിനെയും നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. പിന്നെ ആ വരികളുടെ ഇടയിൽ പൂർവ്വക്കുടി എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഇവരെ സമ്പാദിച്ചത് അല്ലെങ്കിൽ ഇവരെ കാത്തു സൂക്ഷിച്ച പ്രകൃതിയൊക്കെ അവർ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ അത് കാത്തു സൂക്ഷിച്ചു, അടുത്ത തലമുറയ്ക്ക് അവരത് കൊടുക്കുകയാണ്, ഒരു കേടുപാടും വരുത്താതെ തന്നെ. ഇനി അടുത്ത വരിയിൽ ആദിക്കൊടി തമിഴ് മക്കൾ എന്നൊരു വാക്കുണ്ട്, അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു ഭാഷ എന്ന് പറയുന്നത് തമിഴ് എന്നാണ് അവർ പറയുന്നത്.
അല്ലെങ്കിൽ തമിഴ് സിവിലൈസേഷൻ ആണ് ഈ ലോകത്തിൽ ആദ്യമായി തുടങ്ങി വെച്ചത്. അങ്ങനെ ആദ്യമായിട്ട് തമിഴ് മക്കൾ നാഗരികതയെ തുടക്കം കുറിച്ചു. അവരങ്ങനെ വീട് വെച്ച് കൂട്ടമായി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്കായി തരികയാണ്. പക്ഷെ ഞങ്ങൾ ഈ പ്രകൃതിയെ നിങ്ങൾക്ക് മാത്രമാണോ തന്നത്? നായിക്കും നരിക്കും അതുപോലെയുള്ള ഇവിടെയുള്ള എല്ലാ ജീവികൾക്കും കൂടിയല്ലേ? പക്ഷെ ഇന്നത്തെ മക്കൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റി വെക്കുന്നുണ്ടോ? കുളം അരുവി മണ്ണ് മാന്തി കല്ല് പൊട്ടിച്ച് അവിടെ ഫ്ളാറ്റുകള് വീടുകള് അങ്ങനെ പലതും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്താടാ ഇങ്ങനെ പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിക്കല്ല മോനെ. നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ള ജീവികൾക്കും വേണ്ടേ? അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്ക്, അവരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ പ്രകൃതി അല്ലെങ്കിൽ അവന്റെ മുത്തശ്ശി അവന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടതിന് ശേഷം അവനെ ലാളിക്കുകയാണ്. പിന്നീട് അവനെ വിളിക്കുകയാണ്, എൻജോയ് എൻജാമി അടുത്തേക്ക് വാ, എന്റെ അടുത്തേക്ക് വാ. പക്ഷെ നീ വരുന്ന സമയത്ത് എങ്ങനെ വരണം? ആനപ്പുറത്ത് കയറി പ്രൗഢ ഗംഭീരമായിട്ട് നീ എന്റെ അടുത്തേക്ക് വരണം, അല്ലാതെ പണ്ടത്തെ പോലെ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ടത്തെ കീഴ്ജാതിയിലുള്ള ആൾക്കാരെ മേൽജാതിയിലുള്ള ആൾക്കാരെ എത്രത്തോളം അടിച്ചു താഴ്ത്തി, അപ്പോൾ അവർക്കുണ്ടായ ആ അനുഭവം തൻ്റെ പേരക്കുട്ടിക്ക് ഉണ്ടാവരുത്. അവൻ വരുമ്പോൾ നല്ല പ്രൗഢിയോടുകൂടി ആനപ്പുറത്ത് വരണമെന്ന് അവൻ്റെ മുത്തശ്ശി അവൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നീട് പ്രകൃതി മുത്തശ്ശി വിഷയം മാറ്റുകയാണ്, പഴയ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. മുട്ടയിടുന്ന കോഴി, അതുപോലെ തന്നെ പീലി വിടർത്ത് നിൽക്കുന്ന മയില്, ഒരു അരുവി ഒഴുകുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന പച്ചപ്പുകൾ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് കൂടുന്ന കുരുവികൾ, അവർക്കൊന്നും ഇതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. അവരിതെല്ലാം സ്വയം പഠിക്കുകയാണ്. പ്രകൃതിയെ ഉപദ്രവിക്കാതെ തന്നെ അവരോരോ കാര്യങ്ങളും ചെയ്യുകയാണ്. പക്ഷെ നീ എന്താടാ ഇങ്ങനെ? അവർക്കുള്ള ബുദ്ധി പോലും നിനക്കില്ലേ? നീ ഈ ഭൂമിയെ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പ്രകൃതി മുത്തശ്ശി പറയുകയാണ്, നിങ്ങളെ ഞാൻ ഒരുപാടൊന്നും കുറ്റപ്പെടുത്തില്ല. വെയിലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്. അവിടുത്തെ കളകൾ വെട്ടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. നിങ്ങൾ കരിപ്പെട്ടി ഉണ്ടാക്കി, അത് കണ്ടുപിടിച്ചു കരിമ്പ് കൃഷി ചെയ്തു, മധുരം ഉണ്ടാക്കി. അതിനുശേഷമോ നിങ്ങൾ മൺകുടങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഓടക്കുഴൽ ഉണ്ടാക്കി. ഓടക്കുഴൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പണ്ടൊക്കെ ഈ തീയുതി കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഴൽ, അതാണ് ഓടക്കുഴൽ. ആ മൺകുടത്തിൽ നിങ്ങൾ അരിയിട്ടു, അതിനടിയിൽ നിങ്ങൾ തീയിട്ടു, അത് നിങ്ങൾ ഈ ഓടക്കുഴലിലൂടെ ഊതി കത്തിച്ചു. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, ചോറുണ്ടാക്കി. പക്ഷേ ഇത് വേവണമെങ്കിൽ തീ വേണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? വിറക് വെട്ടി, കാട് വെട്ടി. അന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ നാഗരികത ആരംഭിച്ചു. ഓരോ മുട്ടകളിലും അതിന്റെ ഉള്ളിലാണ് സത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ചീത്ത വസ്തുക്കളെ നിങ്ങൾ ഉപേക്ഷിച്ചു, ആവശ്യമായ കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ തുടങ്ങി വെച്ച നാഗരികതയുടെ പേരിൽ നിങ്ങൾ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ജീവിച്ചത്. ഞങ്ങൾ തോട്ടമുണ്ടാക്കി, കാടുകൾ ഉണ്ടാക്കി, അതിലെ പഴങ്ങൾ ഭക്ഷിച്ചു. ഞങ്ങൾ ഒരുപാട് പ്രകൃതിയെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് മരിക്കുന്ന നേരത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുമോ എന്ന്. മുത്തശ്ശിയാണ് ഇങ്ങനെ പറയുന്നത്. അത് പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി പറയുന്നത്, കാട് നിങ്ങൾ വെട്ടിത്തെളിച്ചു, അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നില്ല, ഭൂമിയെല്ലാം വരണ്ട് ഉണങ്ങിക്കെടുക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ മരിക്കാൻ നേരത്ത് ഒരു തുള്ളി വെള്ളം വരെ അതിന് കിട്ടുന്നില്ല. അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട പ്രകൃതി അല്ലെങ്കിൽ മുത്തശ്ശി പറയുകയാണ്, പാടുകയാണ്, അതായത് നമ്മുടെ മക്കൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മോളെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ കരയില്ലേ, അതുപോലെ കടലെ കരയെ വനമേ നിലമേ കൊലമേ എടമേ. അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട പ്രകൃതി മുത്തശ്ശി ഇപ്പൊ അതിന് നോക്കിയിട്ട് പാടുകയാണ്, തന്റെ പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് പ്രകൃതി അല്ലെങ്കിൽ മുത്തശ്ശി വാൻ ചെയ്യുകയാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്തോ, കാട് വെട്ടിത്തെളിച്ചോ, ഭൂമിയെ നശിപ്പിച്ചോ, കല്ല് പൊട്ടിച്ചോ, മണ്ണ് മാന്തിക്കോ, അവസാനം പ്രകൃതി അതിന്റെ തനി രൂപം തന്നെ കാണിക്കും. എന്തായാലും ഈ പാട്ട് ഫസ്റ്റ് കേട്ട സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു അർത്ഥം ഇതിനുണ്ട് എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അതിങ്ങനെ കേട്ട് ആസ്വദിക്കുക, അത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും നാശം തന്നെ അത് വിതക്കുമെന്ന് പ്രകൃതി അല്ലെങ്കിൽ മുത്തശ്ശി വാൺ ചെയ്തു കൊടുക്കുകയാണ് അവരെ. പിന്നെ നീ കോഴിയെ ശ്രദ്ധിച്ചില്ലേ? അവ നേരം വിളിക്കുന്ന സമയത്ത് സൂര്യനെ കാണുന്ന സമയത്ത് കൂക്കുന്നു. അതുപോലെ തന്നെ അവറ്റകൾക്ക് എങ്ങനെ ജീവിക്കാമെന്നറിയാം. പക്ഷെ മോനെ, നിനക്കൊന്നും എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കാട് നാടായി, നാട് വീടായി, അതായത് വെറും ഫ്ളാറ്റുകൾ മാത്രമായി. അങ്ങനെ പ്രകൃതി അല്ലെങ്കിൽ മുത്തശ്ശി അവന് ഒരുപാട് ശാസിച്ചതിന് ശേഷം അവന് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ കുറെ ഈ കറുപ്പിന് എന്നെ കുറെ, അതുപോലെ തന്നെ എന്നെ കുറെ എൻ പേരാണ്ടിക്ക് എന്നെ കുറെ. ആ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം മറ്റൊരു തലത്തിലേക്കാണ് അല്ലെങ്കിൽ മറ്റൊരു ആശയത്തിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സ് ചെലവായി പോകുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലാണ്. കാരണം ഇന്ത്യക്കാർക്ക്
അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് നിറം കമ്മിയായിട്ടുള്ളവർക്ക് നിറം ഭയങ്കര ഒന്ന് ബൂസ്റ്റ് ചെയ്യിക്കണം, ആ ഒരു കറുപ്പിൽ നിന്നും വെളുപ്പിലേക്ക് വരണം എന്നൊരു അതിയായ ആഗ്രഹമുണ്ട്. അത് ഇന്ത്യക്കാർക്ക് നല്ല രീതിയിൽ തന്നെ കൂടുതലാണ്. അപ്പം മുത്തശ്ശി പറയുകയാണ്, നീ കറുത്തതാണെങ്കിൽ നിനക്കത് പറയാൻ എന്തിനാണ് മടി, നീ ഉറക്കിനെ പറ, ഇത് എൻ്റെ കളറാണ്, ഞാൻ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലേ ഈ പാട്ട് നിങ്ങൾ അർത്ഥമറിഞ്ഞ് കേൾക്കണം. ആ സമയത്ത് ഭയങ്കര അതിൻ്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു രസം നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക അത് മടങ്ങി ഇരട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. എനിക്കതുപോലെ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഒന്നല്ല ഈ ഒരു സോങ്ങിന് ദിവസങ്ങൾ കൊണ്ട് തന്നെ കോടികൾ വ്യൂസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മുത്തശ്ശി ഇപ്പോൾ പറയുകയാണ്, നിനക്കൊരു കുഴപ്പമില്ല, നിനക്കൊരു കുറവുമില്ല മോനെ, നിൻ്റെ കറുപ്പ് അത് തന്നെയാണ് നിൻ്റെ അഴക്, ധൈര്യത്തിൽ പറ നീ കറുപ്പാണെന്ന്. അങ്ങനെ പ്രകൃതി അല്ലെങ്കിൽ മുത്തശ്ശി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് യാത്രയാകുകയാണ്. യാത്ര പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു, കുറച്ച് കാര്യങ്ങൾ അവന് കൊടുക്കുകയാണ് സമ്പത്തായിട്ട് തന്നെ. പന്തലിലെ പാവക്ക വെതക്കല് വിട്ടിരക്ക്, ഞാനതിൻ്റെ വരികൾ പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് തമിഴിൽ അധികം ഒന്നും നോളജ് ഇല്ല, ഒരു 6 വർഷത്തോളം ഞാൻ തമിഴ്നാട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനും അറിയാം, അതുപോലെ തന്നെ അവർ പറയുന്നത് കേട്ടാൽ മനസ്സിലാക്കാനും അറിയും. അത്ര തന്നെ. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം എന്താണ് ആ വരികൾ? പന്തലിലെ പാവക്ക വിതക്കല് വിട്ടിരിക്ക്, അതായത് പാവക്ക കായിൽ നിന്നും അതിൻ്റെ വിത്തുകൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പാവക്കയുടെ വിത്ത് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പഴങ്ങളുടെയും ധാന്യങ്ങളുടെയും വിത്തുകൾ വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ വലിയൊരു സമ്പത്തും അവരിവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, മറ്റാരുമല്ല നമ്മുടെ കർഷകർ തന്നെ. ഈ പ്രകൃതി നമുക്ക് വേണ്ടി മാറ്റി വെച്ച ഏറ്റവും വലിയ സമ്പത്ത് അത് തന്നെയാണോ ഈ കർഷകർ എന്നാണാവോ നമ്മളൊക്കെ അത് മനസ്സിലാക്കുക. റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. ഓരോ കർഷകരെ കാണുമ്പോഴും നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും അവരുടെ വിയർപ്പ് അല്ലെങ്കിൽ അവരുടെ അധ്വാനമാണ്. നിങ്ങൾ ചിന്തിക്കും അത് അവരുടെ ജോലിയല്ലേന്ന്. എടോ, അതിലൂടെ സമ്പാദിക്കുന്നതും കാശുണ്ടാക്കുന്നതൊന്നും കർഷകരല്ല, അത് ഇടനിലക്കാരാണ്. ആ മനുഷ്യരവിടെ ചോര നീരാക്കിയിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണ്ടേ? ന്യായമായ കാര്യമല്ല അത്. അവസാനം കുറച്ച് കർഷകരെ ആ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്, വല്ലാതെ ഹേർട്ടിനെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ. കർഷകർക്കെതിരെയുള്ള ഓരോ ബില്ലുകൾ, അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു പാട്ടിലെ ഈ ഒരു വരിയും. തമിഴർക്ക് പിന്നെ പണ്ടേ കേന്ദ്ര സർക്കാരിന് അത്ര പേടിയൊന്നും ഇല്ലല്ലോ, അവർ സിനിമയിലൂടെയും മറ്റു പല രീതിയിലും അവർ എന്താ പറയുക അവരോടുള്ള പ്രതിഷേധം കാണിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം പ്രകൃതി നമുക്ക് വേണ്ടി എന്തൊക്കെ സമ്പത്താണ് മാറ്റി വെച്ചിരുന്നത്? അതായത് വിത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ കർഷകർ. അങ്ങനെ അവസാനം പ്രകൃതി നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോവുകയാണോ? ആ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് അവർ ഈ പ്രകൃതിയെ ആരുടെ കൈകളിലാണെന്നറിയോ ഏൽപ്പിക്കുന്നത്? മറ്റാരുടെയുമല്ല, കർഷകരുടെ കയ്യിലാണ്. എന്ത് രസമാണോ ആ ഒരു സീനൊക്കെ. ഒരു സോങ് അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാട്ടിന് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം എഫക്റ്റ് മനസ്സിന് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. എന്തായാലും ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് മനസ്സിലാക്കാനും പറ്റിയത് മിസ്റ്റർ തമിഴൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ഒരു എക്സ്പ്ലനേഷനിലൂടെയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി ആ പാട്ടൊന്ന് കേട്ടു നോക്കൂ. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതായത് ഈ പാട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്, പക്ഷേ ഒരുപാട് പേർക്കും ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു കഥ എന്തെങ്കിലും എന്താണ് പറയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക, ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അവസാനമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചോദിക്കട്ടെ, നിങ്ങൾ നാഗരികതയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പ്രകൃതിയാണോ ഇഷ്ടപ്പെടുന്നത്? ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പ്രകൃതിയെ പൂർണ്ണമായും അല്ലെങ്കിൽ അതിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രകൃതിയും ചെറിയ രീതിയിലുള്ള നാഗരികതയും, അതാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് വയനാട്ടിലാണ്. ഈ ഒരു വയനാട് ഭാവിയിൽ വലിയൊരു നാഗരികത ആയി മാറണമെന്നോ എനിക്കൊരു ആഗ്രഹമില്ല. വയനാട് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ മതി, അതാണ് എൻ്റെ ആഗ്രഹം. പണ്ട് കൂട്ടുകാർ കോളേജിൽ പോകുന്ന സമയത്ത് അവിടെ വയനാട്ടിലുള്ളവർ വളരെയധികം കുറവായിരുന്നു. അപ്പോൾ അവരെന്നെ മൂപ്പൻ മൂപ്പൻ എന്നാണ് വിളിച്ച് കളിയാക്കിയിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് ചെറിയ വിഷമോ അല്ലെങ്കിൽ ദേഷ്യമോ തോന്നിയിരുന്നു. പക്ഷേ ഈ സമയത്തുണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒരു സങ്കടമോ ഒന്നും തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ നാട് വയനാട് പറയാൻ എന്ത് രസമാണ്, താമസിക്കാൻ എന്ത് രസമാണ്, പ്രകൃതി എന്ത് രസമാണോ. നോർമലായിട്ട് അല്ലെങ്കിൽ സാധാരണ എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് എന്താ നട്ടുപിടിപ്പിക്കുക? ചെടികളല്ലേ. പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ഈ മരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ അതിൻ്റെ തണലുണ്ടല്ലോ, അത് ആസ്വദിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് എൻ്റെ മനസ്സിന് വല്ലാതെ എഫക്റ്റ് ചെയ്തു. അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഈ പാട്ട് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ വീഡിയോ ഇപ്പോൾ അവസാനം വരെ കണ്ട നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ചിന്താഗതിയും ഏകദേശം എൻ്റേതുപോലെ തന്നെയാണ്. നിങ്ങളും പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എന്തായാലും നിങ്ങളത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ മമ്മിയുടെ വീട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്കത് നാളെ തന്നെ ചെയ്യാട്ടോ. എന്നാൽ ശരി, കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയാൻ എനിക്കും ഇഷ്ടമാണ്. ഓക്കെ, ബൈ.